ഹലോ മൈഡിയ കുട്ടി, സുഖമല്ലേ എല്ലാവർക്കും? നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് പരാതി പറയാറുണ്ട്, ചേച്ചി ഞാനിങ്ങനെ വെയിലേറ്റ് കരുവാളിച്ച പാടൊക്കെ എൻ്റെ സ്കിന്നിലുണ്ട്, എൻ്റെ സ്കിന്ന് നേരത്തെ ഒരുപാട് നിറമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നന്നായിട്ട് കറുത്തു പോയിന്നൊക്കെ. ഞാനിടക്ക് മിക്കവാറും ഇതായത് പുറത്ത് പോകാറുണ്ട്, സ്കൂട്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, നന്നായിട്ട് വെയിലേറ്റ് കരുവാളിക്കാറുണ്ട്. നമ്മൾ സൺ പ്രൊട്ടക്ഷൻ എത്ര യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിൽ നമുക്ക് കരുവാളിപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും അതുപോലെ നമ്മുടെ പഴയ സ്കിന്നിൻ്റെ ആ കളറ് നമുക്ക് മുൻപുണ്ടായിരുന്ന സ്കിന്നിൻ്റെ കളർ തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ നിറം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനുമുള്ള ഒരു മാജിക് റെമഡിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ സ്കിൻ ഗുണങ്ങളൊക്കെ സ്കിന്നിൽ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് സഹായിക്കും, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. ഒരു ഫുൾ ബോഡി നമ്മളിവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് ഫുൾ കുക്കുംബർ വേണം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വൈൽഡ് ടർമറിക്കാണ്. ഇതിപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടെർമറിക്കിൻ്റെ കളർ, വൈൽഡ് ടെർമറിക്കിൻ്റെ കളർ ഇതാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള വൈൽഡ് ടെർമറിക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് നമുക്ക് വേണം മിൽക്ക് അല്ലെന്നുണ്ടെ കർഡ്. നന്നായിട്ട് നമുക്ക് കറുത്ത പാടുകളുണ്ടെന്നുണ്ടെങ്കിൽ കർഡ് തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ മിൽക്ക് യൂസ് ചെയ്താൽ മതി. നമ്മൾ കർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെമൺ എടുക്കുക. ഒരു ഫുൾ ലെമൺ നമുക്ക് വേണം ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാം. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ബോഡി സ്ക്രബ്, ഫുൾ ബോഡി നമുക്ക് സ്ക്രബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണം കോഫി പൗഡർ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ നമ്മളുടെ കോഫി പൗഡറാണ്, വീട്ടിൽ യൂസ് ചെയ്യണ കോഫി പൗഡർ തന്നെയാണ്. ഇതിലേക്ക് മിൽക്ക് അതുപോലെ തന്നെ ഹണി, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഹണി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ചെറുതേനില്ലേ, അതാണ് ഇപ്പോൾ യൂസ് ചെയ്യണം. ഏത് തേനാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഡാബിൻ്റെ ഹണി ആകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, എന്നാൽ അധികം റേറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹണി എന്തായാലും വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഫുൾ ബോഡിയിൽ, ഫുൾ ബോഡി, ഫേസ്, കഴുത്ത്, അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ ബോഡിയിൽ ഡെഡ് സ്കിന്നൊക്കെ മാറി സ്കിന്ന് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ടും നമ്മൾ ഈ റെമഡി ഫോളോ ചെയ്യണം. ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളുടെ പാക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പാക്കെന്ന് പറയണം നമുക്ക് ആഴ്ചയിൽ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാം, അത്ര തന്നെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാം. നന്നായിട്ട് ഫുൾ ബോഡി മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബീട്രൂട്ട് തിളപ്പിച്ചെടുത്ത വെള്ളയിൽ അതിലേക്ക് ടീ ട്രീ എസൻഷ്യലും രണ്ട് ഡ്രോപ്സ് ചേർത്തിട്ട് ഞാൻ സ്റ്റീം ചെയ്യുകയാണ്. നമുക്കിപ്പോൾ നോർമൽ സാധാ ബീട്രൂട്ടിൻ്റെ വെള്ളമാണെന്നുണ്ടെങ്കിലും സ്റ്റീം ചെയ്യാൻ എടുത്താൽ മതി. ഇതപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത ശേഷമുള്ള പരുവാണ്. ഇത് നമ്മൾ ജസ്റ്റ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ കുക്കുംബർ കട്ട് ചെയ്തതും അതുപോലെ തന്നെ വേവിച്ച് നമ്മളുടെ ബീട്രൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് പുറമെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, തൈരാണെങ്കിൽ തൈര്, മിൽക്കാണെന്നുണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വൈൽഡ് ടെർമറിക് അഥവാ കസ്തൂരി മഞ്ഞളുടെ പൊടി, ഒറിജിനൽ ആയിട്ടുള്ള, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അല്ല, ഒറിജിനലായിട്ട് കിട്ടുന്നത് നമ്മൾ വാങ്ങിക്കുക. നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഒട്ടും തരിയില്ലാണ്ട് നല്ല പേസ്റ്റ് പരുവത്തിലെടുക്കുക. ഇതൊരു 3 to 4 days നമ്മളുടെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. എടുക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. മൊത്തത്തിലെടുത്ത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്പൂൺ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ട് എളുപ്പം ചീത്തയായി പോകും. ഞാൻ ഈ കയ്യിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ്, കളർ ഡിഫറൻസ് ഫസ്റ്റ് യൂസിൽ തന്നെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ അപ്പുറത്തപ്പുറത്ത് ഒരു സെല്ലോടേപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതാ തേച്ചിട്ട് 20 to 25 minutes വയ്ക്കുക, നന്നായിട്ട് ഉണങ്ങുക. ഉണങ്ങിയതിന് ശേഷം ഇതാ ക്ലീൻ ചെയ്ത കൈയാണ് ഈ കാണുന്നത്. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്നിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ആ നമ്മളിപ്പോൾ ഉപയോഗിച്ച സൈഡിൽ നല്ല നിറം വന്നിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലത്തിൽ ടാൻ ഉണ്ടായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കയ്യിലും കാലിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ടാൻ റിമൂവ് ആവും. ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചില്ല എന്നുള്ള പരാതി വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യണത്. എൻ്റെ തൊട്ടപ്പുറത്ത് ഹസ്ബൻഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ സ്കിന്നിൽ ഇതിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് വരാൻ പറഞ്ഞിട്ട് നോക്കണില്ല.
അപ്പോൾ അങ്ങോട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പോൾ കഴുത്തിലും ഇപ്പം ഞാൻ കഴുത്തിലും ഫേസിലും മാത്രമേ ഇടുന്നുള്ളൂ. ദാ എൻ്റെ ഹസ്ബൻഡ് ദേ ഇരിക്കണു. ഇനി അമ്മയ്ക്കും ഞാനിത് സ്കിന്നിലിട്ടോ. അപ്പം നമുക്ക് ഏജ് ഒന്നും പ്രശ്നമില്ല. കുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നാരങ്ങ യൂസ് ചെയ്യണ്ട. നാരങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കുട്ടികൾക്ക് യൂസ് ചെയ്യാം. സ്കിൻ കളർ ഇമ്പ്രൂവ് ആയിട്ടും അത് സഹായിക്കും. അതുപോലെ തന്നെ 20 മുതൽ 25 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തതാണ് ഈ കാണുന്നത്. നന്നായിട്ട് സ്കിൻ ഫസ്റ്റ് യൂസിൽ തന്നെ തെളിയുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് നമ്മൾ മേൽ കഴിഞ്ഞ ശേഷം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും സബ്സ്ക്രൈബും അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമാനെ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.